കഴിഞ്ഞ ദിവസം നടൻ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു ചിത്രം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയത്. ഒരു വൈറ്റ് ടീഷർട്ട് ധരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് തരംഗമായി മാറിയത്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ഷാനിയാണ് ചിത്രം പകർത്തിയത്. ഫാൻസ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ചിത്രം സജീവ ചർച്ചയായി മാറിയിരുന്നു. അതിനിടയിൽ മമ്മൂക്കയോടുള്ള ആരാധന വെളിപ്പെടുത്തിക്കൊണ്ട് ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെച്ച ആരാധിക ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ആരാധികയുടെ കുറിപ്പ് ഇങ്ങനെ: ഇങ്ങേരുടെ വീട്ടിലെ മതിലിൻ്റെ പൊക്കം ഒരുപാട് കൂടുതലാണോ ആവോ? അല്ല, പൊക്കം എത്ര എന്നൊരു ഊഹമുണ്ടേൽ മതിൽ ചാടാൻ എളുപ്പമായിരുന്നു. അല്ല, ഇങ്ങേരുടെ വീട്ടിൽ പട്ടി ഉണ്ടാകുമോ? അല്ല, കഷ്ടപ്പെട്ട് മതിൽ ചാടിയിട്ട് പട്ടിയുടെ കടിയും കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇങ്ങേരിങ്ങനെയൊക്കെ തുടങ്ങിയാൽ മനുഷ്യൻ മതിൽ ചാടാതിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ വല്ല പീഡനത്തിനും ഇരയായാൽ എന്നെ കുറ്റം പറയരുത്. ഇമ്മാതിരി പ്രലോഭിപ്പിച്ചാൽ ആരായാലും ഒന്ന് സ്നേഹിച്ചു പോകും പുല്ല്. എന്നാണ് മമ്മൂക്കയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആരാധിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒടുവിൽ ഫാൻസ് പൊങ്കാലയുമായി എത്തിയതോടെ പീഡനമെന്നത് മാറ്റിയവർ സ്നേഹബന്ധമെന്ന് എഴുതുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വൈറലായതോടെ ഫാൻസ് ഉൾപ്പെടെ ആരാധികയ്ക്കെതിരെ രംഗത്തെത്തി. താങ്കളോടൊരു ചോദ്യം മാത്രം: ഒരു നടിയുടെ ഫോട്ടോ വെച്ച് ഒരു പുരുഷൻ പീഡിപ്പിച്ചാൽ കൊള്ളാം, മതിൽ ചാടണം എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരട്ട നീതി പാടില്ല എന്നാണ് ചിലർ പോസ്റ്റിന് മറുപടിയായി നൽകിയത്. പിന്നാലെ മറുപടിയുമായി ആരാധിക രംഗത്തെത്തി. പീഡനമെന്ന് കേട്ട ഉടനെ സെക്സ് ചിന്തിച്ചു കൂട്ടിയത് എന്തിനാവോ എൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. പീഡനമെന്നാൽ ഉപദ്രവിക്കുക എന്നാണ് അർത്ഥം. അതായത്, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഒന്ന് ദേഷ്യം പിടിച്ച് സംസാരിച്ചത് മറ്റൊരാൾക്ക് മാനസിക വിഷമം ഉണ്ടായെങ്കിൽ അത് മാനസിക പീഡനമാണ്. മമ്മൂക്കയെ കണ്ടപ്പോൾ എനിക്കൊരു കടി കൊടുക്കാൻ തോന്നിയാൽ അതും പീഡനമാണ്. അല്ലാതെ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന സെക്സ് മാത്രമല്ല പീഡനം. കുറേ പേരുണ്ട് എന്ത് കേട്ടാലും സെക്സ് മാത്രം തലയിൽ വരുന്നവർ. എനിക്ക് മമ്മൂട്ടി എന്ന വ്യക്തിയോട് കടുത്ത ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഓരോ ലുക്കും എന്നെ പ്രലോഭിപ്പിക്കാറുണ്ട്. അത് ഏതർത്ഥത്തിൽ എന്നത് എൻ്റെ കാര്യമാണ്. പിന്നെ പെണ്ണിനെ പറഞ്ഞാൽ എന്താകുമെന്ന് തള്ളുന്ന എത്രയെണ്ണം ഇവിടുത്തെ പീഡന കൊലപാതകങ്ങൾ പോലെ ഉള്ളവയ്ക്ക് പ്രതികരിച്ചു. അതും പോയി അതിനൊക്കെ തീരുമാനമുണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് പോരെ ഇക്കയെ സംരക്ഷിക്കാൻ നടക്കാൻ. പ്രൊഫൈലും പൂട്ടി അണ്ണാക്കിൽ വെച്ച് വാക്കിൻ്റെ അർത്ഥം ചികഞ്ഞു വരുന്നു. എവിടെ നിന്നുള്ള തള്ളു കമൻറ്റുകളാണ് അതെന്ന് അറിയാത്തത് കൊണ്ടല്ല, എനിക്ക് മനസ്സില്ല ആ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ. എന്താ സാമൂഹിക പ്രതികരണം? ഹോ, നമിച്ചു എന്നായിരുന്നു ആരാധികയുടെ മറുപടി. ഇതോടെ ഫാൻസ് ഇവരുടെ പ്രൊഫൈലിൽ പൊങ്കാല തുടങ്ങി. ഒടുവിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ആരാധിക തന്നെ രംഗത്തെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട ഇക്കാക്ക്, ആരാധന എന്നതിലുപരി ബഹുമാനവും സ്നേഹവും വേണമെങ്കിൽ പ്രണയവും ഒക്കെയാണ് നിങ്ങളോട് എനിക്ക്. കോടിക്കണക്കിന് ആരാധകരെ പോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് തന്നെ വിശ്വസിച്ചാണ് പല പോസ്റ്റുകളും ഇടാറുള്ളത്. ചിലത് തമാശയായി, ചിലത് ഒരുപാട് സീരിയസായും ഒക്കെ ഇടും. അതുപോലെ തന്നെ ഇക്കയുടെ ഫോട്ടോ കണ്ടപ്പോഴും ഇക്കയുടെ പേജിലും തമാശ കമൻറ്റിട്ട് മതിൽ ചാടിക്കും നിങ്ങളെന്ന്. എന്നിട്ട് വാളിൽ പോയി പോസ്റ്റിട്ടതും അതേ മനോഭാവത്തോടെ തന്നെയാണ്. വളരെ തമാശയ്ക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു. അതേ സ്വാതന്ത്ര്യത്തോടെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടതും. എന്നാൽ അതിൽ ഇക്ക പീഡനത്തിനിരയായാൽ എന്ന വാക്ക് നിങ്ങളെ ഞാൻ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയാണെന്ന് പലരും ആക്കി തീർത്തു. ആ വാക്കിൻ്റെ പേരിൽ മറ്റാരോടും മാപ്പ് പറയാനൊന്നും ഞാൻ തയ്യാറുമല്ല. പക്ഷേ എന്തേലും കാരണത്താൽ ആ പോസ്റ്റ് നിങ്ങൾ കാണാനിടയായാൽ നിങ്ങളുടെ മനസ്സിലത് അത്രയും മോശം വർത്തമാനം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഞാൻ ഇക്കയോട് മാപ്പ് ചോദിക്കുന്നു. സമൂഹത്തിൽ വലിയ ദോഷമാണ് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ വാക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇക്ക കാണുമെന്ന് കരുതിയൊന്നുമല്ല ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത്. ഒരുപാട് വിവാദങ്ങൾ കേൾക്കാറുണ്ട് എങ്കിലും ഇക്കയെ മോശം പറഞ്ഞ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നത് സങ്കടകരമായതുകൊണ്ട് മാത്രം നിങ്ങളിത് കാണുന്നുവെന്ന് വിശ്വസിച്ച് പോസ്റ്റിടുന്നു എന്നാണ് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ആരാധികയുടെ ഒടുവിലത്തെ കുറിപ്പ്.